दिल है मुश्किल जीना यहाँ, जरा हट के जरा बच के ये है बॉम्बे मेरी जान, के जरा बच के ये है बॉम्बे मेरी जान। ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും നമ്മുടെ ലാസ്റ്റ് വീഡിയോ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടു നിർത്തിയത് സാന്റാക്രൂസ് ടെർമിനൽ വണ്ണിൽ നമ്മൾ ലാൻഡ് ചെയ്ത് അവിടെ നിന്ന് നമ്മൾ ബാന്ദ്രയിൽ വന്ന് ബാന്ദ്ര ഫോർട്ട് ഒക്കെ കണ്ട് നമ്മൾ അവിടെ നിന്ന് ബാന്ദ്ര വെർലി സീലിംഗ് ബ്രിഡ്ജ് വഴി കൊളാബയിലേക്ക് പോകുന്ന സീൻസാണ്. അപ്പോൾ നമ്മൾ കൊളാബയിലായിരുന്നു നമ്മുടെ റൂം എടുത്തിരുന്നത്. റൂം എടുത്തത് നമ്മുടെ താജ് ദ താജ് മഹൽ പാലസ് ഹോട്ടലിലായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ ഡീറ്റെയിൽസ് എനിക്ക് പറയാനുണ്ട്, ഒരുപാട് വിശേഷങ്ങളുണ്ട് താജിൻ്റെ. അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ താജിൽ ഏർലി ചെക്കിൻ ആയിരുന്നു. ഏകദേശം 12 മണിക്ക് നമ്മൾ ചെക്കിൻ ചെയ്ത് അവിടെ നിന്ന് ഞങ്ങൾ നേരെ ലഞ്ച് കഴിക്കാനായിട്ട് ഇറങ്ങി. ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് ഞങ്ങൾ ചൂസ് ചെയ്തത് ലിയോപോൾഡ് കഫേ എന്ന് പറയുന്ന ഒരു കഫേ ആയിരുന്നു. അത് നമ്മുടെ കൊളാബയിൽ സ്ട്രീറ്റിൽ തന്നെയായിരുന്നു. അവിടുത്തെ പ്രത്യേകത, 2011 മുംബൈ ടെററിസ്റ്റ് ആക്രമണത്തിൽ ഒരു ആക്രമണം നടന്ന സ്ഥലം ഇവിടെയായിരുന്നു. ഇത് കണ്ടോ, ആരി ഇരിക്കുന്നതിൻ്റെ സൈഡിലാണ് ചില്ല് പൊട്ടിയത്. ആക്ച്വലി അന്ന് ആ വെടിവെപ്പിലുണ്ടായ ഒരു സ്പോട്ടായിരുന്നു ശരിക്കും. അത് അവർ കളയാണ്ട് അവർ സൂക്ഷിച്ചേക്കുമായിരുന്നു. അപ്പം നമ്മളവിടെ നിന്ന് ഓർഡർ ചെയ്ത ആദ്യത്തെ ഒരു സൂപ്പും പിന്നെ എഗ് ഫ്രൈഡ് റൈസും ചിക്കൻ മഞ്ചൂരിയനും ആയിരുന്നു. ഫുഡ് നല്ല ഫുഡായിരുന്നു. ആക്ച്വലി നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അത്രയും ക്വാണ്ടിറ്റി ഉണ്ടെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല, അല്ലെങ്കിൽ ഞങ്ങൾ അത്രയും വാങ്ങില്ല. ആക്ച്വലി ഞങ്ങൾ ഒരെണ്ണം വാങ്ങിയുള്ളു, സ്റ്റിൽ എന്നിട്ട് ഒത്തിരി ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ബില്ല് നല്ല കത്തിയാണ് കേട്ടോ. അത്രയും വാങ്ങിയത് ഞങ്ങൾക്ക് ഏകദേശം 1650 അടുത്ത് ബില്ല് വന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഗേറ്റ് വേ ചുറ്റാനായിട്ട് ഇറങ്ങി. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ചുറ്റാനായിട്ട് ഇറങ്ങി. അവിടെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അഴേക്ക് ഏകദേശം ഒരു 2:30 to 3 hours. അപ്പോഴാണ് ഞങ്ങൾ ഓർത്തത് അവിടെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു ഐലൻഡാണ് എലിഫൻറ്റ കേവ്സ്. എലിഫൻറ്റ് കേവ്സ് അല്ല, എലിഫൻറ്റ കേവ്സ്. അപ്പോൾ എലിഫൻറ്റ കേവ്സിലേക്കുള്ള ഫെറി, ലാസ്റ്റ് ഫെറി എടുക്കുന്നത് ഈ 3:00 PM. അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ അത് ലക്ഷ്യമാക്കി ഞങ്ങൾ ഈ ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ ബാക്കിൽ നിന്നാണ് ഈ എലിഫൻറ്റ കേവ്സിലേക്കുള്ള ഫെറി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ അങ്ങോട്ടേക്ക് പോയി. ഞങ്ങൾ ബോട്ട് ബുക്ക് ചെയ്തു. അത് കുറച്ച് ഏജൻറ്റുമാരാണ് അവിടെ നിന്ന് നമുക്ക് ബോട്ട് നമുക്ക് തരുന്നത്. അതിനകത്ത് പെർ ഹെഡ് 260 ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ബോട്ട് എടുത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി അതിൽ യാത്ര തിരിച്ചു എലിഫൻറ്റ കേവ്സ് കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ അറേബ്യൻ സീയിലൂടെ പോകുന്ന, ശരിക്കും പറഞ്ഞാൽ നമുക്ക് എലിഫൻറ്റ കേവ്സ് നല്ല വെതറാണെങ്കിൽ നമുക്ക് ഗേറ്റ് ഓഫ് ഇന്ത്യ എൻ്റെ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ കുറച്ച് ഫോഗിയൊക്കെ ആയിട്ടായിരിക്കണമെങ്കിൽ കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് രാവിലത്തെയൊക്കെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. ഈ ബോട്ടിൽ കയറി അതിൻ്റെ ആ ഒരു വേവ്സ് അടിച്ചപ്പോൾ മുതലേ ഞങ്ങൾക്ക് നന്നായിട്ട് ഉറക്കം വരുമായിരുന്നു. അപ്പം ഞങ്ങൾ പതുക്കെ ഒന്ന് മയങ്ങിപ്പോയി ആക്ച്വലി. പിന്നെ മയക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ നമ്മൾ ചുറ്റുപാടും കാണുന്നത് ഇങ്ങനത്തെ ചെറിയ ചെറിയ, ചെറുതല്ല, അത്യാവശ്യം വലിയ ഷിപ്സ്, അതുപോലെ കുഞ്ഞു കുഞ്ഞു ഐലൻഡുകളും ഈ ഓയിൽ റിഗ് ചെയ്യുന്ന സ്പോട്ടുകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതൊരു നല്ല കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. കാരണം കംപ്ലീറ്റ്ലി മാൻമെയ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ കടലിൻ്റെ ഉള്ളിൽ, നടുക്കടലിൽ എന്ന് പറയാൻ ഏകദേശം നമ്മൾ അപ്പുറം എപ്പോഴും കണ്ടുകൊണ്ടിരുന്നത്. ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് 1 hour ഫെറിയിൽ നമ്മൾ പോയാലാണ് നമ്മുടെ എലിഫൻറ്റ കേവ്സിൽ നമ്മൾ എത്തുന്നത്. 1 hour ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ബോറടിക്കാണ്ട് തന്നെ നമുക്ക് ഈ യാത്ര കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി നമ്മൾ 3 PM ഫെറി എടുക്കുന്നത് നല്ലതാണ്. കാരണം നമുക്ക് തിരിച്ചു വരുമ്പോൾ നല്ല സൺസെറ്റ് നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റും. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു. ദാ ഈ കാണുന്നതാണ് എലിഫൻറ്റ കേവ്സ് ഇരിക്കുന്ന ആ ഒരു ഐലൻഡ്. അവിടെ ഞങ്ങൾ എത്തി. അവിടെ നിന്ന് ഞങ്ങൾ ടോയ് ട്രെയിൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ കാണുന്ന ടോയ് ട്രെയിനാണ്. അത് 15 rupees പാസ് ഒരാൾക്ക് വെച്ചെടുത്താൽ 30 rupees. ഞങ്ങൾ രണ്ടുപേർക്കും 30 rupees നമുക്ക് ഈ ടോയ് ട്രെയിനിൽ കയറി നമുക്ക് ഇതിൻ്റെ ഒരു അടിവാരം പോലെ ഒരു സ്ഥലത്ത് എത്താൻ പറ്റും. പിന്നെ അവിടെ നിന്ന് 120 steps നമ്മൾ നടന്ന് കയറിയാലാണ് നമ്മുടെ ഈ പ്ലേറ്റോ, ഈ ഒരു ടെമ്പിൾ ഇരിക്കുന്ന ഈ ഒരു എലിഫൻറ്റ കേവ്സ് അവിടെ ഒരു ടെമ്പിളാണ്. അപ്പോൾ ആ ടെമ്പിൾ ഇരിക്കുന്നിടത്തേക്ക് നമ്മൾ എത്തുന്നത്. പോണ വഴിക്ക് കുറേ ചെറിയ ചെറിയ ഷോപ്പിംഗ് ചെയ്യാനൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ എലിഫൻറ്റ കേവ്സ്.
ഇതൊരുപാട് വർഷം പഴക്കമുള്ള ഒരു ടെമ്പിളാണ്. ആക്ച്വലി ഇതിനകത്ത് നമ്മുടെ ശിവലിംഗം, ശിവനെ ആണ് മെയിനായിട്ട് ഈ ടെമ്പിളിൽ ആരാധിക്കുന്നത്. ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയി, നമ്മുടെ ഗേറ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഏകദേശം 7 മൈലാണ് ഈ എലിഫൻറ്റ കേവ്സ് ഇരിക്കുന്ന ഈ ഒരു ഐലൻഡിലേക്കുള്ളത്. അപ്പോൾ നമ്മളതൊക്കെ കണ്ടു. അപ്പോഴേക്കും അത്യാവശ്യം നമ്മൾ നല്ല ടയേർഡായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഫെറിയിൽ കയറി. കണ്ടോ, ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു നമ്മൾ ഈ 3 o'clock ഫെറി എടുത്താലുള്ള ഗുണം, നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കും ഏകദേശം ഒരു 5:36 ആവും അവിടെ നിന്ന്. അപ്പോൾ നമുക്ക് നല്ല സൺസെറ്റ് ആസ്വദിക്കാനായിട്ട് സാധിക്കും. ഇത് നമ്മുടെ കോർഡേലിയ ക്രൂസ് ആട്ടോ. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് വൺസ് ഇതിനകത്തൊന്ന് ട്രാവൽ ചെയ്യുന്നുള്ളത്. അതൊരു ലക്ഷറി ക്രൂസ് ആണ് നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചതാണ് ഗൈസ്. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ പതുക്കെ പതുക്കെ നമ്മുടെ ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ തിരിച്ചെത്തിക്കൊണ്ടിരിക്കുന്ന രംഗമാണ് ഈ കാണുന്നത്. നമ്മൾ ശരിക്കും ഒരു വിദേശ രാജ്യത്തൊക്കെ പോയൊരു എഫക്റ്റാണ് കേട്ടോ മുംബൈയിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ. കാരണം രണ്ട് വശത്ത് നല്ല ടോൾ ബിൽഡിങ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ള സൺസെറ്റ് ആയിരുന്നു കേട്ടോ അത്. ആ കളറിൻ്റെ ഒരു ഷെയ്ഡ്സൊക്കെ കണ്ടില്ലേ, നല്ല ഓറഞ്ച് യെല്ലോ. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ ഗേറ്റ് ഓഫ് ഇന്ത്യയിലെ അടുത്തെത്തി. നമ്മുടെ ബോട്ടിൽ നിന്ന് ഇറങ്ങാൻ ടൈമായി. ഞങ്ങളപ്പോൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ഹോട്ടലിൽ തിരിച്ചു ചെന്നിട്ട് ഞങ്ങളൊന്ന് കുളിച്ച് ഫ്രഷ് ഒക്കെ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഗേറ്റ് ഓഫ് ഇന്ത്യ, നമ്മുടെ ഹോട്ടലിൻ്റെ റൂമിൽ നിന്നുള്ള ദൃശ്യമാണ് ഈ കാണുന്നത്. നമ്മുടെ ഗേറ്റ് ഓഫ് ഇന്ത്യയിൽ ഇങ്ങനെ ഡിസ്പ്ലേ ഓഫ് ലൈറ്റ്സ് ആണ്. എല്ലാ ദിവസവും വൈകുന്നേരമുള്ള ഷോയാണിത്. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. എല്ലാവരും നല്ല തിരക്ക് പിടിച്ച് ഗേറ്റ് ഓഫ് ഇന്ത്യയിൽ നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ റൂമിൽ നിന്ന് ഇത് സ്വസ്ഥമായിട്ട് കാണാമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ നേരെ വെച്ച് പിടിച്ചത് നമ്മുടെ മറൈൻ ഡ്രൈവിലേക്കാണ്. മുംബൈയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദ മോസ്റ്റ് ഹാപ്പനിങ് സിറ്റി എന്ന് ഞാൻ വേണമെങ്കിൽ പറയും. കാരണം എപ്പോഴും എപ്പോഴും അവിടെ ഭയങ്കര ഹാപ്പനിങ് ആയിട്ടുള്ളൊരു ഒരു സിറ്റിയാണ് മുംബൈ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ മറൈൻ ഡ്രൈവ് എത്തി. നല്ല സുഖമായിരുന്നു അവിടെ കാറ്റൊക്കെ കൊണ്ടിരിക്കാനായിട്ട്. ഞങ്ങൾ ഏകദേശം ഒരു 1.5 മണിക്കൂറോളം അവിടെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. അപ്പോഴേക്കും ഞങ്ങളുടെ 2 friends കൂടി ഞങ്ങളെ ജോയിൻ ചെയ്തായിരുന്നു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സുജിത് ബ്രോയും അതുപോലെ എൻ്റെ സ്റ്റുഡൻ്റായിരുന്ന ആൽബി. ഞങ്ങൾ അവർ രണ്ടുപേരും കൂടി ഞങ്ങൾ രണ്ടുപേരെയും ജോയിൻ ചെയ്തു. ഞങ്ങൾ മറൈൻ ഡ്രൈവിൽ നിന്ന് പിന്നെ ഞങ്ങൾ പോയത് നമ്മുടെ ഫേമസ് ഛത്രപതി ശിവാജി ടെർമിനൽ കാണാനായിരുന്നു, CST. ശരിക്കും CST ഒരു ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. കാരണം പകലൊരു ഭംഗിയാണ്, രാത്രി വേറൊരു എഫക്റ്റാണ് നമ്മളവിടെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴാണ് ഈ CST ബാക്കിലായിട്ട് കുറച്ച് സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടത്. എന്നാൽ പിന്നെ അവിടെയും കൂടി ഒന്ന് പോയേക്കാം എന്ന് കരുതി ഞങ്ങൾ ഇവിടെ നിന്ന് പതുക്കെ നടന്ന് നമ്മൾ CST പുറകിലേക്ക് പോയി. അവിടെ ആക്ച്വലി എനിക്ക് ഒത്തിരി വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. കാരണം ഒന്ന് എല്ലാ കടകളും ഇങ്ങനെ അടയ്ക്കണ ഒരു തിരക്കായിരുന്നു, ഏകദേശം 9:30 ആയിരുന്നു. അതുകൊണ്ട് കടകളൊക്കെ അങ്ങോട്ട് ക്ലോസ് ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി വീഡിയോസ് എടുക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ നമ്മൾ ഈ അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്കൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ആ ഒരു ഫുട്പാത്തിൻ്റെ വശങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ കുഞ്ഞ് ടാർപ്പായൊക്കെ വിരിച്ചിട്ട് ആൾക്കാർ ഓരോ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. ഇത് ഏറ്റവും കോമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഹൈ ലക്ഷറി ബ്രാൻഡ്സിൻ്റെ ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ, ചീപ്പ് റേറ്റ്സിന്. അപ്പോൾ നമ്മൾ ഈ സ്ട്രീറ്റ് ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ CST ടെർമിനലിൻ്റെ അകത്തൊന്ന് കയറി. അപ്പോൾ ഇങ്ങനെ നമ്മുടെ 18 പാളങ്ങളുണ്ടെന്നാണ് അവിടെ പറയുന്നത്. നമ്മുടെ ഇവിടെയൊക്കെ കൂടിപ്പോയൊരു 4-5 ഉള്ളൂ, പക്ഷെ അവിടെ 18 ഉണ്ടെന്ന് ഇങ്ങനെ കേട്ടു. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാമെന്ന് കരുതി ഞങ്ങൾ കയറി. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് സ്ട്രീറ്റ് ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് കരുതി മധുര ഡയറി എന്ന് പറഞ്ഞ ഒരു കടയുടെ ആ ഭാഗത്തേക്ക് ഞങ്ങൾ വന്നു. അതും CST തൊട്ടടുത്ത് തന്നെയാണ്. അവിടുന്ന് ഞങ്ങൾ കുറച്ച് ഭേൽപൂരി പാവ്ഭാജി സംഭവങ്ങളൊക്കെ കഴിച്ചു. അതുപോലെ ദഹി കച്ചോറി, ദഹി വട ഒക്കെ നമ്മൾ കഴിച്ചു. എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആക്ച്വലി അവിടെ തൈരിൻ്റെ ഒരു പ്രത്യേകത ഭയങ്കരമാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റിയാണ് അവിടുത്തെ ഒരു തൈര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ നമ്മളിതേ തിരിച്ചു വന്ന വഴിക്ക് ഏഷ്യാറ്റിക് സൊസൈറ്റി ഒക്കെ കണ്ടു. ഇന്ന് പിറ്റേ ദിവസം നേരം വെളുത്തിട്ടുള്ള സീനാണ്. ഞാൻ ആക്ച്വലി 6:30 എണീറ്റു സൺറൈസ് കാണാമെന്ന് കരുതി. നമ്മുടെ റൂമിൽ നിന്നുള്ള സൺറൈസ് ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പറയാണ്ടിരിക്കാൻ വയ്യാട്ടോ, അമേസിങ് വ്യൂ ആണ്. അപ്പോൾ ഇതിൻ്റെ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഒരു വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് കരുതുവാണ്. കാരണം അത്രയും കാര്യങ്ങൾ എനിക്ക് താജിനെ പറ്റി പറയാനുണ്ട്. നമ്മൾ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് നമ്മുടെ ലൈഫിൽ. എന്തെങ്കിലും നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ താജ് മഹൽ പാലസ് എന്ന് പറഞ്ഞ ഒരു ഹോട്ടൽ. അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഞാൻ പറയാം. അപ്പോൾ അതാണ്ട് ഇതൊക്കെ നമ്മുടെ
സൺറൈസ് വ്യൂസ് ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് നമുക്ക് കാണാം, താഴെ ഒരു തിരക്കുമില്ല കേട്ടോ. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും, ഇതിപ്പോൾ 6:30 ടൈമിലാണ് നമ്മൾ ഈ കാണുന്നത്. പക്ഷെ ഇച്ചിരി കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും ഇത് ഭയങ്കര ക്രൗഡഡ് ആവും. എപ്പോൾ നോക്കിയാലും ഇത്രയും ക്രൗഡായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ഒരുപാട് ആളുകൾ ജോഗിങ്ങിനും നടക്കാനൊക്കെ ആയിട്ട് ഇപ്പോൾ ഈ സമയത്ത് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് നമ്മുടെ മുംബൈയുടെ പറ്റി പറയുമ്പോൾ, ഈ പ്രാവുകളുടെ ഒരു കൂട്ടം. അത് കുറച്ച് കഴിയുമ്പോൾ നമുക്കത് കാണാൻ പറ്റില്ല, കാരണം ആൾക്കാർ വരുമ്പോൾ പ്രാവുകളൊക്കെ പറന്നവരുടെ കൂടുകളിലേക്ക് തിരിച്ചു പോകാൻ തോന്നുന്നു. എന്തായാലും പകൽ വെളുപ്പിന് ഈ സമയത്ത് ഇത് നമുക്ക് ആ താഴെ കാണുന്നത് കണ്ടോ, ഇനി ദൂരമാണെന്നറിയോ, ഇങ്ങനെ കൂട്ടം കൂടി വന്നിരിക്കുകയാണ്. അവരെന്തെങ്കിലും തീറ്റയൊക്കെ നമ്മൾ ഒത്തിരി ആളുകൾ അവിടെ ഇട്ട് കൊടുക്കുന്നതൊക്കെ കാണാം. അപ്പോൾ അവരിങ്ങനെ കൂട്ടത്തോടുകൂടി പറക്കുകയൊക്കെ ചെയ്യും. ഹായ് ഓൾ, ഞാനപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, പുതിയൊരു ബാങ്ക്സ് ട്രൈ ചെയ്തായിരുന്നു. ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് ഈ ബാങ്ക്സ്. ആക്ച്വലി നമ്മുടെ ഒറിജിനൽ ഹെയർ അല്ല അത്, അത് ആമസോണിൽ നിന്ന് നമ്മൾ ബാങ്ക്സ് എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്കത് കിട്ടും വാങ്ങാനായിട്ട്. ചുമ്മാ ഒരു അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. സബ്യസാച്ചി വിസിറ്റ് ചെയ്യാനാണ് ഞങ്ങൾ ആദ്യം പോയത്. സബ്യസാച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ ഒരു ഡിസൈനർ വെയർ ബ്രാൻഡാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര താല്പര്യമായിരുന്നു ഒന്ന് പോയി കാണണം എന്നുള്ളത്. അപ്പോൾ നമുക്കവിടെ നിന്ന് മേടിക്കണമെന്നൊന്നുമില്ല, ആക്ച്വലി ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല, അത് ഭയങ്കര എക്സ്പെൻസീവാണ്. പക്ഷേ സ്റ്റിൽ നമുക്ക് വേണമെങ്കിൽ, നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ഷോപ്പ് പോയി കാണുന്നതിന് ഒരു പ്രശ്നമില്ല കേട്ടോ. അതൊരു മ്യൂസിയം പോലെയാണ് ആ ഒരു ഷോപ്പ് അവർ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അതൊരു കാണേണ്ട കാഴ്ച തന്നെയാണെന്ന് ഞാൻ പറയും, ബിക്കോസ് ഭയങ്കര ഭംഗിയാണ് അതിൻ്റെ അകത്ത്. അപ്പം ഞങ്ങളതെല്ലാം കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ നേരെ ചർച്ച് ഗേറ്റിൽ വന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ബാന്ദ്രയ്ക്കുള്ള ലോക്കൽ ട്രെയിൻ എടുത്തു. അപ്പോൾ ഞങ്ങൾക്ക് ടിക്കറ്റ് ഒന്നും ബുക്ക് ചെയ്യാനല്ലായിരുന്നു. അപ്പോൾ ഈ ചേട്ടനാണ് ഞങ്ങളെ സഹായിച്ചത്. ആയിരിക്കും നന്നായിട്ട് ഹിന്ദി അറിയാം, എനിക്ക് ഹിന്ദി അത്ര വശമില്ല, ആരുടെ അത്രയും ഫ്ലുവൻ്റ് ഒന്നുമില്ല. ഞാൻ കുറച്ച് ചോട്ട ചോട്ട ഹിന്ദി, ആര്യ ബഡ ബഡ ഹിന്ദിയാണ്. അതുകൊണ്ട് അവളെല്ലാം മാനേജ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ബാന്ദ്രയ്ക്കുള്ള ട്രെയിനിൽ കയറി. അങ്ങനെ ഞങ്ങൾ കുറച്ച് അലൈപ്പായത് സ്റ്റൈൽ ഫോട്ടോസും വീഡിയോസൊക്കെ ലോക്കൽ ട്രെയിനിലിരുന്ന് ഞങ്ങൾ എടുത്തു. അങ്ങനെ ഞങ്ങൾ ബാന്ദ്രയിലെത്തി. ബാന്ദ്ര ഞങ്ങളൊരു ഓട്ടോ പിടിച്ച് അവിടുത്തെ ഹിൽ റോഡ് ലിങ്കിങ് റോഡ് ഷോപ്പിംഗ് എന്ന് പറയും. അതൊരു വലിയ ഷോപ്പിംഗ് സ്ട്രീറ്റാണ്. നമ്മൾ ഡൽഹിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണുന്ന തരത്തിലുള്ള ഒരു സ്ട്രീറ്റാണ്, ഒരു വലിയ സ്ട്രീറ്റാണ്. ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഷോപ്പിങ്ങൊക്കെ ചെയ്തു. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ടിടാം. എന്നിട്ട് ഞങ്ങൾ രാത്രിയായപ്പോൾ എയർപോർട്ടിലേക്ക് എത്തി. ഒരു 6:30 ആയപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലെത്തി. ഞങ്ങളുടെ തിരിച്ചുള്ള ഫ്ലൈറ്റ് 10:30 ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ 6:30 ആയപ്പോൾ വന്നു. ഏതായാലും ഞങ്ങൾ ചെക്ക് ഇന്നൊക്കെ ചെയ്തു, 8:00 ആയപ്പോഴേക്കും ചെക്ക് ഇൻ ചെയ്തു. ഞങ്ങളങ്ങനെ ഫ്ലൈറ്റിൽ 10:00 ആയപ്പോഴേക്കും തന്നെ ഫ്ലൈറ്റിൽ കയറി. കൃത്യം 12 മണിക്ക് തന്നെ നമ്മുടെ നാട്ടിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. അങ്ങനെ ഒരു 2 ദിവസത്തെ ട്രിപ്പായിരുന്നെങ്കിലും അത് വലിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. ശരിക്കും ഏറ്റവും വലിയ കാര്യം ഏതൊരു ട്രിപ്പിൻ്റെയും ഒരു സക്സസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പാനിയനാണ്, നമ്മുടെ കൂടെ വരുന്ന ആൾ ഭയങ്കര ഒരു ഫാക്ടറാണ്. അപ്പോൾ ഞാൻ അക്കാര്യത്തിൽ ഭയങ്കര ലക്കിയാണ്. ഇനി നമുക്ക് 2 വീഡിയോയും കൂടി ബാക്കിയുണ്ട്, നമ്മുടെ സ്റ്റേയെ പറ്റി, നമ്മുടെ സ്ട്രീറ്റ് ഷോപ്പിങ്ങിനെ പറ്റി. സോ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.